കാർഷിക മേഖലയിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പുതിയ നിയമങ്ങൾ ഭരണഘടന വിരുദ്ധമെന്ന് കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ പി സി തോമസ്. പുതിയ റബ്ബർ, ഏലം, കാപ്പി, തേയില എന്നിവയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന കേന്ദ്ര നിയമം ഭരണഘടനാ വിരുദ്ധമെന്ന് കോട്ടയത്ത് പി സി തോമസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ മേഖലയുടെ പുരോഗതി ലക്ഷ്യമിട്ടാണ് നിലവിലെ നിയമങ്ങൾ റദ്ദാക്കിയതായി പറയുന്നതെങ്കിലും നിയമം പിടിച്ചെടുക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്നും പി സി തോമസ് പറഞ്ഞു. ഭാവിയിൽ കേരളത്തെ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞാലും അത്ഭുതപ്പെടാനില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇറ്റ് ഈസ് എക്സ്പീഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ അത് വളരെ ആവശ്യമാണ്. ഇറ്റ് ഈസ് എക്സ്പീഡിയൻറ്റ് ഇൻ ദ പബ്ലിക് ഇൻട്രസ്റ്റ് ദാറ്റ് ദ ഗവൺമെൻറ് ഷുഡ് ടേക്ക്. അങ്ങനെ കൺട്രോൾ എടുക്കും എന്നാണ് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് ടീ ആക്റ്റും കോഫി ആക്റ്റും രണ്ടെണ്ണം കൂടെ ഉണ്ട്. ടീ ആക്റ്റിൽ അതിന് അതിൻ്റെ നിയമം അല്ല ടീ നിയമത്തിന് അതിൻ്റെ വകുപ്പ് സെക്ഷൻ 37 തന്നെയാണ്. ആ തേയിലയുടെ നിയമത്തിൽ 37-ാമത്തെ വകുപ്പിൽ ഒരു ചെറിയ അക്ഷരം പോലും വ്യത്യാസമില്ല. ഇതാണ് ലാസ്റ്റ് ഡിക്ലറേഷൻ ആസ് ടു എക്സ്പീരിയൻസി ഓഫ് യൂണിയൻ കൺട്രോൾ. ഇറ്റ് ഈസ് ഹിയർ ബൈ ഡിക്ലെയർഡ് ദാറ്റ് ഇറ്റ് ഈസ് എക്സ്പീരിയൻസ് ഇൻ ദ പബ്ലിക് ഇൻട്രസ്റ്റ് ദാറ്റ് ദ യൂണിയൻ ഷുഡ് ടേക്ക് അണ്ടർ ഇറ്റ്സ് കൺട്രോൾ ദ ടീ ഇൻഡസ്ട്രി. പറഞ്ഞാൽ ടീ ഇൻഡസ്ട്രി യൂണിയൻ ഏറ്റെടുത്തിരിക്കണം പബ്ലിക് ഇൻട്രസ്റ്റ്. എവിടുത്തെ നിയമം? അതുപോലെ തന്നെ കോഫിയുടെയും അത് സെക്ഷൻ 34 പറയുന്ന ലാസ്റ്റ് സെക്ഷൻ അതാണ്. അവിടെയും പറയുന്ന ഡിക്ലറേഷൻ ആസ് ടു എക്സ്പീരിയൻസി ഓഫ് യൂണിയൻ കൺട്രോൾ. ഇറ്റ് ഈസ് ഹിയർ ബൈ ഡിക്ലെയർഡ് ദാറ്റ് ഇറ്റ് ഈസ് എക്സ്പീരിയൻസ് ഇൻ ദ പബ്ലിക് ഇൻട്രസ്റ്റ് ദാറ്റ് ദ യൂണിയൻ ഷുഡ് ടേക്ക് അണ്ടർ ഇറ്റ്സ് കൺട്രോൾ ദ കോഫി ഇൻഡസ്ട്രി. ഇത് എന്ത് ഉദ്ദേശത്തിലാണ് ഈ 4 നിയമവും ഇല്ലാതാക്കിയിട്ട് പുതിയ നിയമം കൊണ്ടുവന്നത് എന്ന് വളരെ വ്യക്തമാകുന്ന വകുപ്പാണ് ഈ ലാസ്റ്റ് വകുപ്പ്. ഞങ്ങൾ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞാൽ അവർ കൈകാര്യം ചെയ്യും. ഒരു കർഷകനും അതിനകത്ത് പിന്നെ വില ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ ഒരു സേവ ഉണ്ടാകത്തില്ല, വേറെ ഇതുമായി ബന്ധപ്പെട്ട് ആർക്കും ഉണ്ടാകത്തില്ല. ഇത് മുഴുവൻ ഞങ്ങൾ ഏറ്റെടുക്കും. പിന്നെ ഞാൻ പറഞ്ഞത് നാളെ ഇത് ഏത് നിയമത്തിലും ഇത് അംഗീകരിക്കുകയാണെങ്കിൽ വേറെ ഒരു നിയമത്തിലും ഇങ്ങനെയില്ല. ഞാൻ പലതും പരിശോധിച്ച് നോക്കും, ഒരു നിയമത്തിലും ഇല്ല. ഏതായാലും ഇത് പാസ്സാകുകയാണെങ്കിൽ പിറ്റേ ദിവസം കോടതി കേസ് കൊടുക്കും ഞങ്ങൾ, അല്ലെങ്കിൽ ആരെങ്കിലും കൊടുക്കും. കാരണം ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. ഇത് വ്യക്തമായിട്ടും ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. കാരണം ഭരണഘടന അനുവദിക്കുന്നതാണ് എന്നോട് റബ്ബർ കൃഷി ചെയ്തു അല്ലെങ്കിൽ ഏലം കൃഷി ചെയ്തു, പക്ഷേ ഭരണഘടനാ വിരുദ്ധമായിട്ടൊരു വകുപ്പ് വെച്ചിരിക്കുകയാണ്, ഇല്ല ഞങ്ങൾ ഏറ്റെടുക്കും കൺട്രോൾ മുഴുവൻ ഞങ്ങൾ എടുക്കും. ഇതാണ് ഈ 4 നിയമത്തെ സംബന്ധിച്ചും പറയുന്നത്. ഇതിൻ്റെ ഓരോ ഭാഗത്തായിട്ട് ഈ ബോർഡുകളുടെ പവർ മുഴുവൻ കുറച്ചിട്ടുണ്ട്. റബ്ബർ ബോർഡ്, കോഫി ബോർഡ്, ടീ ബോർഡ്, സ്പൈസസ് ബോർഡ്, ഈ 4 പവർ കുറച്ച കൂട്ടത്തിൽ കൃഷിക്കാർക്ക് ഗുണകരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടായിരുന്നു, കൃഷിക്കാരുടെ പ്രതിനിധികളുണ്ടായിരുന്നു ഈ ബോർഡുകളിലൊക്കെ, അവരെ എല്ലാം മാറ്റുക. ബിൽ പാസ്സായാൽ ഉടൻ കേസ് നൽകും. ഭരണഘടനാ വിരുദ്ധമാണ് പുതിയ നിയമമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഈ വിളകളെല്ലാം കൃഷിയാണ് എന്ന് പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലെന്നും കൃഷിക്കാരുടെ രജിസ്ട്രേഷൻ പോലും എടുത്തു കളഞ്ഞിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സീനിയർ ജനറൽ സെക്രട്ടറി ഡോക്ടർ ഗ്രേസമ്മ മാത്യു, ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പിൽ, സംസ്ഥാന സെക്രട്ടറി എ കെ ജോസഫ് തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഐ4U ന്യൂസ്, ഏറ്റുമാനൂർ.